ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെർവോ ബ്രേക്ക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് ക്ലാസിഫിക്കേഷനാണ് പഠിച്ച് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന രണ്ട് ടൈപ്പ്സിനെയും നമുക്ക് സെർവ് ബ്രേക്സ് തന്നെ പറയാം അതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിനുണ്ട് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് സർവോ ബ്രൈക്സും ഇത് ഇൻഡയറക്ട് സർവോബ്രേക്സും ആണ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺസ്യൂഷൻ വേറെയാണ് സോ അതിൻ്റെ കൺസ്യൂഷൻ വേറെയാണ് നമുക്കിവിടെ ഹൈഡ്രോളിക് സർവോ ബ്രേക്കും വാക്കും സെർവോ ബ്രേക്കും മാത്രമേ പഠിക്കാനുള്ളൂ മെക്കാനിക്കൽ സെർവോ മെക്കാനിക്സും പഠിക്കാനില്ല കാരണം നമ്മുടെ ഒബ്സലീറ്റ് ആയി പോയ ഒരു മെത്തേഡാണ് ഈ മെക്കാനിക്കൽ സെർവോ ബ്രേക്സ് എന്ന് പറയുന്നത് എന്താണ് ഹൈഡ്രോളിക് സെർവോ ബ്രൈസ് എന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമുക്കൊരു മാസ്റ്റർ സിലിണ്ടർ ഉണ്ട് ആ മാസ്റ്റർ സിലിണ്ടർ റിസർവ് ബോയർ ഉണ്ട് ഔട്ട്ലെ നമ്മുടെ റിയറിലേക്കും ഫ്രണ്ടിലേക്കും പോകാനുള്ള ഔട്ട്ലെറ്റ്സ് ഉണ്ട് സോ ഇതിലേക്ക് പിസ്റ്റണിൽ നമ്മൾ ബ്രേക്ക് പെഡലിൽ കണക്ട് ചെയ്യുന്ന പകരം ഇവിടെ ഒരു അസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഈ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ഒരു പമ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പിസ്റ്റൻ സിലിണ്ടർ അറേഞ്ച്മെൻറ്റും ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളവിടെ എയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞില്ലേ അതിന് നമ്മളിവിടെ വേണമെങ്കിൽ ഹൈഡ്രോളിക് അസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ എയർ നമ്മൾ ഹൈഡ്രോളിക് സെർവോ ബ്രേക്സ് എന്ന് നമ്മളിതിനെ വിളിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ എപ്പോഴാണോ ബ്രേക്ക് പെഡൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറൊരു റിസർവ് ഓയർ ഉണ്ടാവും ഈ റിസർവ് ഓയറിൽ നിന്ന് ഇവിടുന്ന് പമ്പ് ജനറ വർക്ക് ചെയ്യും ഈ പമ്പ് ജനറേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇവിടുത്തെ ഉള്ള ഇൻലെറ്റ് ലൈപ്പ് ഇസ്റ്റൻസ് അല്ലെ അറേഞ്ച്മെൻറ്റിലേക്ക് വരും ഹൈ പ്രഷർ ഫ്ലൂയിഡാണ് നമ്മുടെ ഇവിടെയുള്ള പിസ്റ്റണ്ണ ഇവിടെ മാസ സിലിണ്ടറിലെ പിസ്റ്റണ്ണ മൂവ് ചെയ്തിട്ട് നമ്മുടെ ഓരോ ബ്രേക്ക് ഫ്ലൂൻ്റെ ലൈൻസിലേക്കും ബ്രേക്ക് ഫ്ലൂടെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും നമ്മൾ അവിടെ ചെയ്തത് നമ്മൾ എന്താ ചെയ്ത ഡയറക്റ്റാണ് നമ്മൾ ചെയ്തത് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണോ നമുക്ക് ഇരിക്കുന്നത് ഇപ്പം എയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും നമുക്ക് കംപ്രസ്ഡ് എയർ ഇതിലേക്ക് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടാകും നമ്മൾ ബ്രേക്ക് പടയിൽ അപ്ലൈ ചെയ്ത വഴിക്ക് നമ്മൾ എന്താ ചെയ്തത് ഇവിടെയുള്ള പിസ്റ്റൺ മൂവ് ചെയ്യുകയും ആ മിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് ഡയറക്റ്റ് മീൻസ് എയർ ഇതിലേക്ക് വന്ന് അതിൻ്റെ കൂടെ തന്നെ പിസ്റ്റൺ മീൻസ് പവർ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത് കാരണം കാലിൽ കൊടുക്കുന്ന പവറും ഉണ്ടായിരുന്നു അതുപോലെ എയർ എന്നുള്ള പവറും കൂടെ ചേർന്നിട്ടാണ് മാസ സെല്ലറിൻ്റെ പിസ്റ്റണ് മൂവ് ചെയ്തത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലൂയിഡും മീൻസ് കംപ്ലീറ്റ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യാനുള്ള പ്രഷറും ഈ ഫ്ലൂയിഡിൽ നിന്നുള്ള പ്രഷറും ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനായിട്ട് തന്നെ പഠിക്കുന്നത് അത് അസിസ്റ്റഡ് ആയിട്ടും ഇത് സെർവോ ആയിട്ടും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഹൈഡ്രോളിക് സെർവോ ബ്രേക്കിൽ നമ്മൾ ബ്രേക്ക് പടൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പമ്പാണ് വർക്ക് ചെയ്യുക ഈ പമ്പ് വർക്ക് ചെയ്ത വഴിക്ക് ഈ പമ്പിൽ കംപ്രസ്വ് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് വരും ഇതിൻ്റെ പ്രഷർ വെച്ചിട്ടാണ് മാസ സിലിണ്ടറിൻ്റെ ഫ്ലൂയിഡ് ഫ്ലൂയിഡ് മൂവ് ചെയ്യാനുള്ള ആ ഒരു പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഹൈഡ്രോളിക് സെർവോ ബ്രേക്ക് അപ്പോൾ ഇതിൻ്റെ പാർട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലഞ്ചർ ഉണ്ട് ഇവിടെ ടാങ്ക് ഉണ്ട് പമ്പ് ഉണ്ട് ഇവിടെയാണ് വാൽവ് ഇൻലെറ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം അറിയാം ദെൻ ഇതിൽ നിന്ന് എക്സസ് വരുന്ന ഫ്ലൂയിഡ് ഔട്ട്ലെറ്റ് ഇതിലേക്ക് തന്നെ തിരിച്ചു പോകും ഇതാണ് ഹൈഡ്രോളിക് സെർവോ യൂണിറ്റ് എന്ന് പറയുന്നത് ദെൻ ഇവിടെ സിലിണ്ടർ ആണ് മാസ സിലിണ്ടറിൻ്റെ പാർട്സുകൾ ഇവിടെ ഉണ്ട് ഓക്കെ ദെൻ അതിൻ്റെ വർക്കിംഗ് ആണ് ഇതെല്ലാം ദെൻ വാക്വത്തിലേക്ക് നിങ്ങൾ വന്നോളൂ വാക്വം അതുപോലെ തന്നെയാണ് ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാക്വം വരാനുള്ള വാൽവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ബ്രേക്ക് പെഡൽ നമ്മൾ പ്രെസ് ചെയ്യുന്നത് ഈ വാക്വത്തിലുള്ള പ്രഷർ ഉപയോഗിച്ചുകൊണ്ടാണ് മാസ സിലിണ്ടറുള്ള പിസ്റ്റൺ മൂവ് ചെയ്യുകയും അതിൽ നിന്ന് ബ്രേക്ക് നമ്മുടെ ഓരോ വീലിലേക്കുള്ള ബ്രേക്ക് സിലിണ്ടറിലേക്കുള്ള ഫ്ലൂയിഡ് ഹൈ പ്രഷർ ഫ്ലൂയിഡ് പോകുകയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിനെ വാക് സെർവോ എന്നും ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് വാക്വം അസിസ്റ്റഡ് ബ്രേക്ക് എന്നും പറയുന്നു ഓക്കെ മറ്റേന്ന് പറഞ്ഞാൽ വാക്വം അസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ടലിലുള്ള ആ ഒരു പ്രഷറും അതുപോലെ തന്നെ വാക്കത്തുള്ള പ്രഷറും കൂടെ ചേർന്നിട്ടാണ് ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഇത് നേരെ കണക്ട് ചെയ്യുന്ന ഇതിലേക്ക് തന്നെയാണ് ഇവിടുന്ന് ഒരു ഇൻലെറ്റ് നമ്മുടെ വാക്ക് ചാമ്പറിലേക്ക് കൊടുത്തിട്ട് ആ രണ്ട് പ്രഷറും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന മെയിൻ സിലിണ്ടറിലുള്ള പിസ്റ്റണ് മൂവ് അയച്ചത് ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ വ്യത്യാസം നോക്കിക്കോളൂ ബ്രേക്ക് പടൽ അപ്ലൈ ചെയ്യുന്നു ഈ ബ്രേക്ക് ഫ്ലൂയിഡ് വെച്ചിട്ട് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ ഈ വാക്കുത്തിലുള്ള വാക്കും വാൽവ് ഓപ്പൺ ആവുന്നു ഈ വാക്കും നിന്ന് നമ്മുടെ ഈ പിസ്റ്റണിലേക്ക് വാക്കും ഇതിലേക്ക് പ്രഷർ ഹൈ പ്രഷറുടെ വാക്കം ഇതിലേക്ക് പോകുന്നു ഈ പിസ്റ്റണെ മൂവ് അയച്ചിട്ടാണ് ബ്രേക്ക്ഫുള്ളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് മൂവ് ചെയ്യാൻ നമ്മുടെ ഈ പ്രഷറിൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഈ വാൽവ് ഓപ്പൺ ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കാലിലേക്ക് കൊടുക്കുന്ന എഫേർട്ട് അതുപോലെ കംപ്ലീറ്റ് പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാനും നല്ല പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് അപ്ലൈ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു ഇതാണ് വാക്കം സെർവോ ബ്രേക്ക് എന്ന് പറയുന്നത് ഓക്കെ ഈ വീഡിയോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം ഇതുവരെയുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക്